ഞാനൊരു മെഗാ ലാലേട്ടൻ താനം കൊതിക്കുകയാണ്. ഒരു ദിവസം ഒരു പെർഫോമൻസും ഒരു സിനിമയും കണ്ടിട്ട് എൻ്റെ പൊന്ന് ബ്രോ ലാലേട്ടൻ പൊളിച്ചടുക്കി എന്ന് പറയാൻ കൊതിയാവുകയാണ്. സത്യം പറയാൻ കൊതിയാണ്. മലൈക്കോട്ടൈ വാലിബനിലെ മോഹൻലാലിന്റെ ഡയലോഗ് ഡെലിവറി അപാരമാണ്. അങ്ങേയറ്റം ബോറായി പോകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരുപിടി സംഭാഷണങ്ങളെ എത്ര അനായാസമായിട്ടാണ് ആ വലിയ നടൻ മെരുക്കിയെടുത്തത്. ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന ഫിലിം മേക്കർ ഒരു മായാപ്രപഞ്ചമാണ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് നാടകീയമായും അരോചകമായും അനുഭവപ്പെട്ടേക്കാവുന്ന നിരവധി സംഭാഷണങ്ങളാൽ സമ്പന്നമാണ് വാലിബൻ എന്ന സിനിമ. പക്ഷേ മോഹൻലാൽ അവയ്ക്ക് മനോഹരമായ അർത്ഥതലങ്ങളും ഉച്ചാരണവും നൽകി. കുട്ടിക്കാലത്ത് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, ബഗൻ എന്ന രാക്ഷസനെ വധിച്ച ഭീമന്റെ വീരഗാഥ. ബലിഷ്ഠനായ ബഗൻ, കിൻഡൽ കണക്കിന് ഭാരമുള്ള ഭീമന്റെ ഇടികൾ. എന്റെ ഭാവനയിൽ ഭീമന്റെ കാളവണ്ടിക്ക് പോലും വ്യക്തമായ രൂപമുണ്ടായിരുന്നു. അങ്ങനെ ഒരു മുത്തശ്ശി കഥ കേൾക്കാൻ ഇപ്പോഴും എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ വാലിബനെയും അയാളുടെ മല്ലയുദ്ധങ്ങളെയും ഞാൻ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്. മരണത്തിന് തൊട്ടു മുൻപ് പോലും നെടുന്തൂണുകളെ കടപുഴക്കിയ ബൈബിളിലെ സാംസന്റെ കഥ നിങ്ങൾ വായിച്ചിട്ടില്ലേ? വാലിലെ തീകൊണ്ട് ലങ്കാനഗരം ചുട്ടുകരിച്ച ഹനുമാനെ നാം ബാല്യത്തിൽ വല്ലാതെ ആരാധിച്ചിട്ടില്ലേ? ജന്മസിദ്ധമായ കവചകുണ്ഡലങ്ങൾ ദേവേന്ദ്രന് ദാനം ചെയ്ത കർണനോട് നമുക്ക് സ്നേഹം തോന്നിയിട്ടില്ലേ? റോമിലെ കൊളോസിയത്തിൽ വെച്ച് മൃഗങ്ങളോട് പോരടിച്ച ഗ്ലാഡിയേറ്റർമാരുടെ കഥകൾ നാം കേട്ടിട്ടില്ലേ? വാലിബനിൽ ഞാൻ ഹനുമാനെ കണ്ടു, കർണനെ കണ്ടു, സാംസനെയും ഗ്ലാഡിയേറ്ററെയും കണ്ടു, അമർ ചിത്രകഥകളെ വെല്ലുന്ന തരത്തിലുള്ള ഫ്രെയിമുകൾ കണ്ടു. മല്ലന്റെ ശരീരത്തിലേക്ക് മോഹൻലാൽ പരിപൂർണമായും പരകായ പ്രവേശം നടത്തിയിട്ടുണ്ട്. വാലിബനൊരു മലകീറി പൊളിച്ചാലും പ്രേക്ഷകന് അത് വിശ്വസനീയമായി തോന്നും. ലാൽ എന്ന അഭിനേതാവിന്റെ ഔന്നിത്യം അവിടെയാണ് വെളിപ്പെടുന്നത്. മോഹൻലാലിന്റെ ദേവദൂതൻ എന്ന ചലച്ചിത്രം തിയേറ്ററുകളിൽ തകർന്നു വീണിരുന്നു. സംവിധായകനായ സിബി മലയിൽ സിനിമാ കരിയർ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക വരെ ചെയ്തു. കാലം കടന്നുപോയപ്പോൾ ദേവദൂതൻ ക്ലാസിക്കായി മാറി. ഒരുപക്ഷെ വാലിബന്റെ വിധിയും അതുതന്നെയാവാം. ഇപ്പോൾ എനിക്കൊരു അതിമോഹമുണ്ട്. എം ടി വാസുദേവൻ നായരുടെ രണ്ടാമ്പുഴം എന്ന നോവലിലെ ഭീമനായി മോഹൻലാൽ സ്ക്രീനിൽ അവതരിക്കണം. രണ്ടാമ്പുഴത്തിൽ എം ടി കർണന്റെ മരണം വിവരിക്കുന്നുണ്ട്. അർജുനന്റെ ബാണമേറ്റ് മരിച്ചു വീണ കർണൻ പഞ്ചപാണ്ഡവരുടെ ജ്യേഷ്ഠ സഹോദരനായിരുന്നുവെന്ന് പിൽക്കാലത്ത് എല്ലാവർക്കും മനസ്സിലാകുന്നു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ബലിയിടുന്ന സമയത്ത് ഒരു കൈക്കുടുന്ന വെള്ളം കർണനും നൽകണമെന്ന് കുന്തി പാണ്ഡവരോട് പറയുന്നു. ഭീമൻ ആ സമയത്ത് തല ഉയർത്തുന്നില്ല. അയാളുടെ മനസ്സ് വേദനയാൽ നീറുകയായിരുന്നു. ഭീമൻ ഉള്ളിൽ പറയുന്നുണ്ട്, കർണൻ അർജുനനെ കൊല്ലുമെന്ന് പ്രതിജ്ഞ ചെയ്തു, അതിനുവേണ്ടി വേൽ കരുതി വെച്ചു. സത്യത്തിൽ അതെല്ലാം എന്റെ നേർക്കാണ് വരേണ്ടിയിരുന്നത്. കർണനെ ഏറ്റവും കൂടുതൽ നാണം കെടുത്തിയിട്ടുള്ളത് ഞാനാണ്. അപ്രകാരം കർണനെ സ്മരിക്കുന്ന എം ടിയുടെ ഭീമനെ എനിക്ക് കാണണം. ജ്യേഷ്ഠനെ കൊല്ലാൻ കൂട്ടുനിന്ന അനുജന്റെ വേദന. ആ രംഗം അവിസ്മരണീയമാക്കാൻ മോഹൻലാലിന് സംഭാഷണങ്ങൾ വേണ്ടിവരില്ല, സ്വന്തം കണ്ണുകൾ മാത്രം മതിയാകും. Loved it. The action ആണെങ്കിലും പുള്ളിയുടെ ചിരിയാണെങ്കിലും പുള്ളിയുടെ സട്ടിലായിട്ടുള്ള കണ്ണുകളിലുള്ള കണ്ണ് നനയുന്ന സീനുകളാണെങ്കിലും അമേസിങ്. ആൻഡ് സോ ഹാപ്പി ടു സീ ലാലേട്ടൻ ഫൈനലി ഇൻ എ മൂവി വേർ ഐ കൻ സേ ദാറ്റ് ഇൻ ഓൾ. അത് ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു എന്ന് പറയാൻ പറ്റിയ ഒരു സാധനത്തിൽ അഭിനയിച്ചത്.